ആ മോളെ എന്തായി? അച്ഛമ്മ പറയാറുള്ളത് പോലെ ശ്രീകുട്ടിക്കൊരു സുന്ദരിക്കുട്ടി തന്നെ പിറന്നു. ഈശ്വര, നീ കാത്തു. അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലേ മോളെ? അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. രാത്രി 7:35 ജനന സമയം. കുഞ്ഞിന് ആവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉണ്ട്, 2,900. നിങ്ങൾ കുഞ്ഞിനെ കണ്ടോ മോളെ? ഇല്ല അച്ഛമ്മ, ഞങ്ങൾ കാത്തിരിക്കുക. ആ പിന്നെ അച്ഛമ്മ, ശിവ വന്നോ? ഇല്ല മോളെ, വന്നാൽ ഉടനെ ഞാൻ പറഞ്ഞുവിടാം. ശരി, ആ ഞാൻ വരാൻ വൈകും കേട്ടോ. ആയിക്കോട്ടെ മോളെ. കോട്ടയം ക്ലസ്റ്ററിന്റെ റിപ്പോർട്ട് ഇതിൽ കാണുന്നില്ലല്ലോ, എന്തുപറ്റി? കോട്ടയം കൊച്ചിനുമായി ക്ലബ് ആയിട്ട് മാസങ്ങളായി. കൊച്ചിൻ റിപ്പോർട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ പഴയ കോട്ടയം ക്ലസ്റ്റർ അതിലുണ്ടെന്ന് ബോധ്യമാവും. ഇതാ മോളെ ഈശ്വര മഠത്തിന്റെ കുഴപ്പം. നീ അറിയേണ്ടതൊന്നും സമയത്ത് നിന്നെ അറിയിക്കില്ല, എന്നിട്ട് നിനക്കൊന്നും അറിയില്ല എന്ന് കുറ്റപ്പെടുത്തും. ശിവാനി കളത്തിൽ ഇറങ്ങിയതല്ലേ ഉള്ളൂ, അധികം വൈകാതെ പിടിമുറുക്കാൻ എനിക്കറിയാം. ഞാൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചത് വെറുതെ അല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ശിവയ്ക്ക് ഒരു കുഞ്ഞു പറഞ്ഞു, പെൺകുട്ടിയാ. ആ വിശേഷമൊന്നും ഇവിടെ ആർക്ക് കേൾക്കണ്ട. എന്റെ മോൻ വിവാഹം കഴിച്ചിട്ടില്ല, അവന് ചേരുന്നൊരു പെണ്ണിനെ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ വിശേഷം അറിയിച്ചത് നിന്നോടും നിന്റെ സന്തതിയോടും അല്ല, സിദ്ധുവിനോടാ. ഇവന് നന്നായിട്ടറിയാം ശ്രീകുട്ടി ഈ കുടുംബത്തിലെ ആരാണെന്നും ജനിച്ച കുഞ്ഞിന് ഇവിടെയുള്ള സ്ഥാനം എന്താണെന്നും. മുകളിലൊരു ശക്തി ഇതെല്ലാം കാണുന്നുണ്ടെന്ന് മറക്കരുത്. ഇന്നരെ സമയം കിട്ടുമ്പോ നിന്റെ മോക്കും പറഞ്ഞു കൊടുക്കണം. ഇത് എന്നെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. മുകളിലിരിക്കുന്ന ശക്തിയെക്കുറിച്ച് എന്നെ പോലെ അറിഞ്ഞവര് വേറെ ഉണ്ടാവില്ല. ആ ശക്തി കൊണ്ട് ശിവാനിക്ക് വേണ്ടി കാലം 4 വർഷം പുറകോട്ട് നടന്നത്. നിനക്ക് വേണ്ടി പുറകോട്ട് നടന്ന കാലം ഫാസ്റ്റ് ഫോർവേഡിൽ തിരിച്ച് പഴയ പടിയാവാൻ ഒരു രാത്രി തികച്ചും വേണ്ട ശിവാനി. ജീവയെല്ലാം തിരിച്ചറിയുക തന്നെ ചെയ്യും. നിങ്ങളുടെ അഹങ്കാരത്തിന് തിരിച്ചടി നൽകാൻ അന്ന് ഈശ്വരമഠം ഒരുമിച്ച് നിൽക്കും. അന്ന് കയ്യിൽ ഈശ്വരമഠത്തിന്റെ പുതിയ അവകാശിയുമായി ശ്രീകുട്ടി മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് നിങ്ങൾ മറക്കണ്ട. ഇതൊക്കെ പരാജയപ്പെട്ടവന്റെ സ്വപ്നങ്ങൾ മാത്രമാണ് സിദ്ധു. ജീവിതാവസാനം വരെ ജീവയെല്ലാം തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. യാഥാർത്ഥ്യം അംഗീകരിച്ച് കാവ്യയും ശ്രീകുട്ടിയെയും പുറത്താക്കും. അത് ഞാനോ എന്റെ മകളോ ആയിരിക്കില്ല, നിങ്ങളൊക്കെ തന്നെ അത് ചെയ്യും. ഒരിക്കലും ഭേദിക്കാനാവാത്ത ഒരു പത്മവ്യൂഹത്തിലാ ഈശ്വരമഠം പെട്ടിരിക്കുന്നത്. ഈ യുദ്ധം നിയന്ത്രിക്കുന്നതേ എന്റെ മകൾ ഈശ്വരമഠത്തിലെ ശിവാനിയാ. ഇനി ഞങ്ങളുടെ ലക്ഷ്യം പിഴയ്ക്കൊന്ന് ദിവാസ്വപ്നം കാണണ്ട ആരും. പുറത്തേക്കുള്ള വഴി തിരഞ്ഞ് സിദ്ധു എത്ര വേണമെങ്കിലും പാഞ്ഞോ, പക്ഷേ എല്ലാത്തിന്റെ അവസാനം കീർത്തിയെ ഉപേക്ഷിച്ച് സിദ്ധുവിന് എന്നെ സ്വീകരിക്കേണ്ടി വരും. ഇപ്പോഴും ഈ പ്രതീക്ഷയുമായിട്ടാണോ നീ ജീവിക്കുന്നത്? എങ്കി നീ കേട്ടോ, എന്നെങ്കിലും ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടണമെങ്കിൽ അന്ന് രാവിലെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം. ഇനി നീ അവന്റെ പിന്നാലെ നടക്കുന്നതിന്റെ അർത്ഥം നിനക്ക് പ്രാന്താണെന്നാ ശിവാനി. ഞാൻ അയാളെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നത് സ്നേഹിക്കാനാണെന്നാണോ അച്ഛമ്മ കരുതിയിരിക്കുന്നത്? ഒരിക്കലുമല്ല, മരിക്കുന്നത് വരെ അയാളെ കാൽക്കീഴിലിട്ട് ഞെരിക്കാനാ. ആ ലക്ഷ്യം ഈ ശിവാനി സാധിച്ചിരിക്കും. നിങ്ങളെന്താ എത്ര വൈകിയത്? സന്ധ്യക്ക് മുമ്പേ ഇങ്ങെത്തേണ്ടതായിരുന്നു, പക്ഷേ
ഇവന്റെ ഒരു ചുറ്റിക്കളി ഞാൻ കൈയോടെ പിടിച്ചു അതുകൊണ്ട് മനപൂർവ്വം വൈകിച്ചതാ അച്ഛൻ എന്താ ഇവന്റെ ചുറ്റിക്കളി എന്താണെന്ന് ചോദിക്കാത്തത് എന്ത് പരിപാടിയാ അവൻ കാണിച്ചത് ആ അങ്ങനെ ചോദിക്ക് ഞാൻ അച്ഛമ്മയോട് പറയട്ടടാ അച്ഛമ്മ എത്രയും വേഗം ഇവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണം അല്ലെങ്കിൽ ഇവൻ കൈവിട്ട് പോകും മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് ചെറുക്കന് പ്രേമം ഏതോ ഒരു സ്ത്രീക്കുട്ടിയായിട്ട് ആ പ്രേമത്തിന് കൂട്ടാരാണെന്ന് കേട്ട അച്ഛമ്മ ഞെട്ടും പെൺകുട്ടിയുടെ ഏട്ടത്തി തന്നെയാ ഇവരുടെ ഹംസം എന്തായാലും കൈയോടെ ഞാൻ പിടികൂടിയതുകൊണ്ട് ഇവരുടെ കളികളൊന്നും ഇനി നടക്കില്ല ഇന്ന് രാത്രി നിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിടുമെന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട എന്റെ കണ്ണ് വിട്ടിച്ച് നിനക്ക് ഒരിടത്തും പോകാനും ആവില്ല കണ്ണം പറഞ്ഞ നേരെന്നോടാ നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ പറയടാ ആരാ ഈ ശ്രീകുട്ടി അവളും നീയും തമ്മിൽ എന്താടാ ബന്ധം അച്ഛമ്മ ഞാൻ ഒരു അക്ഷരം മിണ്ടി പോവല്ലേ നോണം കെട്ടവന് കുടുംബത്തിന്റെ മാനം കെടുത്താൻ ഉണ്ടായവൻ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കും വാടാ ഇങ്ങോട്ട് അവന്റെ ഒരു പ്രേമം വാടാ അച്ഛമ്മ പോ അങ്ങോട്ട് അച്ഛമേ കല്യാണം കഴിക്കുന്നു ഇവന് അങ്ങനെ പറഞ്ഞു ആ പറഞ്ഞു കാലി വളരുന്നോ കൈ വളരുന്നോ നോക്കി വളർത്തി ഈ ഞാൻ ഇവനെ ആരും അല്ലടാ ഇന്നലെ കണ്ട പെണ്ണാ ഓ ഇവന് വലുത് ശിവ അച്ഛമ്മയോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു ഏട്ടാ എന്ന് വെച്ചാ എന്റെ ലൈഫിന്റെ കാര്യത്തിൽ ഞാനല്ലേ തീരുമാനം എടുക്കേണ്ടത് തിക്കാരി എന്ന് പോലാണ് നീ സ്വയം തീരുമാനം എടുക്കാൻ തുടങ്ങിയത് ദേ ഇനി ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോകരുത് നിന്നെ എനിക്ക് കാണണ്ട എവിടെ ഒന്ന് വെച്ച് ഇറങ്ങിപ്പോ ഈ നിമിഷം ഈശ്വര മഠത്തിൽ നീ ഇറങ്ങിക്കോണം അയ്യോ അച്ഛമ്മേ ഇറക്കി വിടൊന്നും വേണ്ട നമുക്ക് ശാസിച്ച് നേരെയാക്കാന്നേ ശാസിച്ചാലൊന്നും നേരെയാവാൻ പോകുന്നില്ല കണ്ണ എന്താടാ ഞാൻ പറഞ്ഞു കേട്ടില്ലേ ഇറങ്ങിപ്പോവാൻ പ്ലീസ് അച്ഛമ്മേ ഇത്ര വലിയ ഇഷ്യൂ ഒന്നും ആക്കണ്ട നമുക്കിത് കൈകാര്യം ചെയ്യാന്നേ വേണ്ട നീ എന്നോടൊന്നും പറയണ്ട പുകഞ്ഞ ഉള്ളി പുറത്തു തന്നെ ഇറങ്ങിപ്പോവാൻ നിന്റേതായിട്ടൊന്നും ഈ വീട്ടിൽ കണ്ടുപോരും നിന്റെ കൂടും കുടുക്കെടുത്തോണ്ട് പൊയ്ക്കോ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ എടുത്തു തരാം അച്ഛമ്മ ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്രായത്തിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ ശിവയ്ക്ക് നമുക്ക് ശരിയാക്കാം എനിക്കൊന്നും കേക്കണ്ട എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ശിവ നീ നീ എവിടെ പോ ഞാൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അല്ല ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കാട്ടാ ഇവിടെ സംസാരിക്കാ ബാഗ് എടുത്തോണ്ട് പോടാ ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിയുടെ അവന്റെ ഒരു കളി നീ എന്താ ഇവിടെ നിൽക്കുന്നേ അഭിനയിക്കാനുള്ള കഴിവ് എവിടെന്നാ കിട്ടിയെന്ന് ഇപ്പൊ മനസ്സിലായി എന്റെ അച്ഛമ്മേ നമിച്ചിരിക്കുന്നു ഏട്ടൻ താരമാണെങ്കിൽ അച്ഛമ്മ മഹാനടി തന്നെ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അത് പിന്നെ
ശിവയുടെ കാര്യത്തിൽ അച്ഛമ്മയുടെ തീരുമാനം എടുത്തിയാട്ടമായി പോയെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നതൊക്കെ ഈ പ്രായത്തില് സ്വാഭാവികമല്ലേ? ആണോ? അതെ അച്ഛമ്മേ. അപ്പോ നിനക്ക് ഇതുപോലെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ കണ്ണ? പോച്ചമ്മേ ഒന്ന് പറ, അച്ഛമ്മ കേക്കട്ടെ. പറയണോ? വേണം. സീരിയസ് ആയിട്ട് ഇതുവരെ ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷേ എന്താ ഒരു പക്ഷേ? അത് പിന്നെ ഞാൻ എന്താടാ, ഞാനേ ഒരു പെൺകുട്ടിയെ സ്വപ്നം കാണാറുണ്ട്. അവളുടെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എന്തോ വല്ലാത്തൊരു റിലേഷൻ ആ കുട്ടിയോടുള്ളതുപോലെ തോന്നുക. മുഖം കാണാതെ എങ്ങനെയാ കണ്ണ അടുപ്പം തോന്നുന്നത്? അതെനിക്കും അറിയില്ല അച്ഛമ്മേ. ഒന്ന് പോച്ചമ്മേ, ഇനി ഇതും പറഞ്ഞ് എന്നെ കളിയാക്കരുത് കേട്ടോ. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ശിവയുടെ കാര്യം. അവൻ ആ കുട്ടിയെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം അച്ഛമ്മേ. നല്ല ബന്ധമാണെന്ന് തോന്നിയാ അതൊക്കെ നടത്താം. ആ നോക്കാം കണ്ണ. എങ്കിൽ ഞാൻ അവനെ വിളിച്ച് തിരിച്ചു വരാൻ പറയട്ടെ. എന്തായാലും രണ്ടൊന്ന് ദിവസത്തേക്ക് എനിക്ക് അവനെ കാണണ്ട. എവിടാന്ന് വെച്ചാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ, എന്നാലും ഒരു പാഠം പഠിക്കും. അച്ഛമ്മേ അവനില്ലാതെ ഒരു രസവുമില്ല. നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. വാ നമുക്ക് അത്താഴം കഴിക്കാം. അല്ല അച്ഛമ്മേ, ഇതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാൻ ആ ഹോം നേഴ്സ് വന്ന് വിളിക്കേണ്ടതായിരുന്നല്ലോ. അവളെവിടെ? ഞാൻ ആ കുട്ടിയോടെ ഇത്തിരി ദേഷ്യപ്പെട്ടു, അതിന് വല്ലാത്ത വിഷമെന്ന് ശിവ പറഞ്ഞു. നേരാണോ അച്ഛമ്മേ? ആ വിഷമം കാരണം അവൾ അവളുടെ വീട്ടിൽ പോയി. ഞാനൊക്കെ അന്വേഷിച്ചു, ഇന്നലെ വളരെ മോശമായി പെരുമാറിയത് കൊണ്ടാണ് അവള് തട്ടിക്കയറിയത്. അതറിയാതെ ഇന്നലെയോട് മാപ്പ് ചോദിക്കണമെന്ന് നീ പറഞ്ഞാൽ സഹിക്കാൻ അവക്ക് പറ്റുമോ? അപ്പൊ ആ കുട്ടി ഇനി ഇങ്ങോട്ട് വരില്ലേ? എനിക്കറിയില്ല കണ്ണ, വീട്ടിലേക്ക് പോകണമെന്ന് മാത്രമേ അവൾ എന്നോട് പറഞ്ഞുള്ളൂ. നീ വാ, നമുക്ക് ആഹാരം കഴിക്കാം. ആ കുട്ടിയോടുള്ള എന്റെ പെരുമാറ്റം മോശമായി പോയല്ലേ? അതിന്റെ പേരിൽ ആ കുട്ടി ജോലി ഉപേക്ഷിച്ച എനിക്ക് സങ്കടം അച്ഛമ്മേ. അവൾ അങ്ങനെ തീരുമാനിച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ണ? അച്ഛമ്മ നമ്പർ തന്നാ ഞാൻ അവളെ വിളിക്കാം. ഒരു സോറി പറഞ്ഞാലേ എനിക്കും സമാധാനാവും. ഓ അത് നിനക്ക് കുറച്ചിലാവില്ല കണ്ണ. ഏയ് എനിക്കൊരു കുറച്ചിലുമില്ല, തെറ്റിയത് ഞാനല്ലേ, സമ്മതിക്കാൻ എന്തിനു മടിക്കണം. ശരി, എങ്കിൽ ഞാൻ നമ്പർ എടുത്തു തരാം. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം, എനിക്ക് മരുന്ന് കഴിക്കാനുള്ളതാ. പോങ്ങോട്ട്. ശിവ വന്നല്ലോ മോൾ, ഇനി താമസിക്കണ്ട, ഈശ്വരമഠത്തിലേക്ക് പോയിക്കോ. സാരമില്ലമ്മേ, വൈകിയാലും പോവാൻ അവിടുത്തെ വണ്ടി ഉണ്ടല്ലോ. പറ്റുമെങ്കിൽ കുഞ്ഞിനെ ഒന്നുകൂടി കണ്ടിട്ട് പോവാലോ. ഇനി ഇന്നവരെ കാണിക്കും തോന്നില്ല മോളെ. ഓ എത്ര ശ്രമിച്ചിട്ടാ കുഞ്ഞിന്റെ അച്ഛന് തന്നെ അവളെ ഒന്ന് കാണാൻ അനുവാദം കൊടുത്തത്. ഒറ്റത്തവണയെ ബന്ധുക്കളെ കാണിക്കുന്നല്ലേ നിയമം. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് കാണും മോളെ, അവ ചിലപ്പോ എല്ലാം തിരിച്ചറിഞ്ഞു കാണും. ഒക്കെ മനസ്സിന്റെ ഒരു കളിയല്ലേ, എല്ലാം നേരെ വൻ, അധിക സമയമൊന്നും വേണ്ടല്ലോ മോളെ. എടുക്ക് അമ്മയുടെ നാവ് പൊന്നാവട്ടെ. ഹലോ. ഹലോ, കാവ്യല്ലേ? അതെ കാവ്യ. ഞാൻ ജീവയാണ്, മനസ്സിലായോ? ഹലോ, എന്തോന്നും മിണ്ടാത്തെ? എന്താ മോളെ?
സംസാരിക്കേ. ഞാൻ കുട്ടിയോടൊരു സോറി പറയാൻ വിളിച്ചതാ. അയ്യോ, സോറിയോ? എന്തിനാ? അത് പിന്നെ ഞാൻ കുട്ടിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ലേ? കുട്ടി വല്ലാതെ ഇൻസൾട്ടഡ് ആയെന്ന് എനിക്കറിയാം. ആ നേരത്ത് എനിക്കെന്തോ വല്ലാതെ ദേഷ്യം വന്നുപോയി. പാടില്ലായിരുന്നു, ഞാൻ സ്വയം നിയന്ത്രിക്കണമായിരുന്നു. സാരമില്ല സർ, സാറ് വലിയ ആളാ, ഞാനോ ഒരു സാധാരണ ജോലിക്കാരി. സാറിന് എന്നെ വഴക്ക് പറയാനുള്ള അർഹതയുണ്ട്. അയ്യോ, വലിയ ആളാണെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന പെൺകുട്ടികളോട് അങ്ങേയറ്റം ബഹുമാനമുള്ളവനാ ഞാൻ. ആ റെസ്പെക്ട് കുട്ടിയോടും ഉണ്ട്. എന്നിട്ടും എന്റെ കൺട്രോൾ വിട്ടുപോയി. കുട്ടി എന്നോട് ക്ഷമിക്കണം. അയ്യോ ദൈവേ, ഇത് സാർ എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. എന്നിട്ടാണോ എന്നോട് പിണങ്ങി വീട്ടിലേക്ക് പോയത്? അയ്യോ ദൈവേ, ഇത് സാർ എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. എന്നിട്ടാണോ എന്നോട് പിണങ്ങി വീട്ടിലേക്ക് പോയത്? അത് ഭയങ്കര വിഷമമായെന്ന് അച്ഛമ്മ പറഞ്ഞു. അതാ ഞാൻ നേരിട്ട് വിളിച്ചത്. തിരിച്ചു വരണം പ്ലീസ്, ഇതിന്റെ റിക്വസ്റ്റ്. അതിന് ഞാനെങ്ങും പോയില്ലല്ലോ സർ, പോവുകയില്ല. ഈശ്വര മഠത്തിൽ തന്നെ ഉണ്ടാവും എന്നും. എങ്കിൽ രാവിലെ വരുമോ? രാവിലെ അല്ല, ഉടനെ തന്നെ വരാം സർ. അയ്യോ വേണ്ട, ആ സമയത്ത് വരണ്ട. രാത്രി ഒരു പെൺകുട്ടി തനിച്ച് യാത്ര ചെയ്യുന്നത് തീരെ സേഫ് അല്ല. കുഴപ്പമില്ല സർ, ഞാൻ വന്നോളാം. അത് വേണ്ട, കുട്ടി ഇങ്ങ് എത്തുന്നത് വരെ എനിക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കാർ അയക്കട്ടെ? അയ്യോ വേണ്ട സർ, സാർ ഉറങ്ങിക്കോളൂ, ഞാനങ്ങ് എത്തിക്കോളാം. അയ്യോ അത് പറ്റില്ല, ഇയാള് വന്നിട്ടേ ഞാൻ ഉറങ്ങും. ടേക്ക് കെയർ, ബൈ. ബൈ സർ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നേരം വൈകിയില്ലേ, ഞാൻ ഈശ്വരമഠത്തിലേക്ക് പോവാം. കുഞ്ഞിനെ ഒന്നുകൂടെ കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഫീഡിംഗ് ഇപ്പൊ കൊണ്ടുവരും. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് മതി. അടുത്തേ കണ്ണേട്ടം വിളിച്ചിരുന്നു ശിവ, ഞാൻ പിണങ്ങി വീട്ടിൽ പോയെന്ന് കരുതി ടെൻഷൻ അടിച്ചിരിക്കുവാ. എനിക്ക് ഉടനെ പോണം. ഇനി നാളെ ഞാനും അച്ഛമ്മയും കൂടി വന്ന് കുഞ്ഞിനെ കണ്ടോളാം. എത്ര നാൾ ഇങ്ങനെ ജീവിയുടെ മനസ്സിനനുസരിച്ച് ജീവിക്കുന്ന നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നു? അതെന്താ ശ്രീ അങ്ങനെ ചോദിച്ചത്? ഭർത്താവിന്റെ താളത്തിനൊത്ത് കാവ്യ തുള്ളുന്ന എനിക്ക് മനസ്സാക്കാൻ പറ്റും, പക്ഷെ ശിവയോ? സ്വന്തം ഭാര്യയുടെ സിസേറിയൻ നടക്കുമ്പോ പോലും കൂടെ നിൽക്കാൻ അവന് കഴിഞ്ഞോ? ഒരാൾക്ക് വേണ്ടി ഒരുപാട് പേര് സാക്രിഫൈസ് ചെയ്യുന്നതിൽ നല്ലത് ആ ഒരാള് സഹിക്കുന്നതാ. കണ്ണേട്ടൻ എങ്ങനെ സഹിക്കണമെന്നാ ശ്രീ ഉദ്ദേശിച്ചത്? കണ്ണേട്ടന്റെ ഓർമ്മകൾക്കനുസരിച്ച് മറ്റുള്ളവർ പെരുമാറിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് ശ്രീക്ക് വ്യക്തമായി അറിയാം. എന്നിട്ടും ഒരു തെറ്റും ചെയ്യാത്ത കണ്ണേട്ടൻ എന്താ സഹിക്കേണ്ടത്? ഒരു ജീവച്ഛവമായോ മനസ്സിന്റെ താളം തെറ്റിയവനായോ ഇനിയുള്ള കാലം ജീവിച്ച് തീർക്കണോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എല്ലാവർക്കും ഓരോ ജീവിതമുണ്ട്, അത് ജീവി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ഈശ്വരമഠത്തിലെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അച്ഛനില്ലാത്ത മക്കളായി വളരും. അങ്ങനെയൊന്നും സംഭവിക്കില്ല ശ്രീയേട്ട, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഏട്ടനും ഓരോന്ന് ഓർമ്മിച്ച് തുടങ്ങുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. റെട്രോഗ്രേഡ് അംനേഷ്യ എന്ന രോഗത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഏട്ടനും ഓരോന്ന് ഓർമ്മിച്ച് തുടങ്ങുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. റെട്രോഗ്രേഡ് അംനേഷ്യ എന്ന രോഗത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്.
ഇറ്റ്സ് ഇൻക്യൂറബിൾ മെഡിക്കൽ സയൻസിൽ ഇതിന് പ്രതിവിധി ഇല്ല മെഡിസിൻ ഇല്ലാത്തതിനൊക്കെ പ്രതിവിധി ഇല്ലെന്ന് വിശ്വസിക്കുന്ന സയൻസിൽ റെട്രോഗ്രേഡ് അംനീഷ്യ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതല്ലായിരിക്കും കാരണം ഇതൊരു രോഗമേ അല്ല ഇതൊരു അവസ്ഥയാ ഒരു അപകടം നടന്നാൽ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെയായാൽ ആർക്കും വരാവുന്ന ഒരവസ്ഥ ആർക്കും എന്ന് പറഞ്ഞാൽ ഞാനും ശ്രീയും അമ്മയും ശിവയും അടക്കം ആർക്കും ഇനി ഇതിന് മരുന്നില്ല എന്ന് ശ്രീ പറഞ്ഞത് തെറ്റാ മരുന്നുണ്ട് സ്നേഹം കാരുണ്യം അല്പം മനുഷ്യത്വം ക്ഷമ ഇത്രയൊക്കെ മതി എത്ര വലിയ ഓർമ്മക്കുറവനെ മറികടക്കാൻ കണ്ണീട്ടിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ ഇന്ന് വരെ ആരെയും നിർബന്ധിച്ചിട്ടില്ല ഉണ്ടോന്ന് ചോദിച്ചു നോക്ക് ശിവയോട് കാവ്യങ്ങനെ ഇമോഷണൽ ആവണ്ടോ ഞാൻ എന്റെ മനസ്സിലുള്ളത് പറഞ്ഞേ ഉള്ളൂ ഞാനും എന്റെ മനസ്സിലുള്ളത് പറഞ്ഞേ ഉള്ളൂ പറഞ്ഞപ്പോ ഞാൻ ഇത്ര ഇമോഷണൽ ആയിപ്പോയി എവിടെയെങ്കിലും ആരോടെങ്കിലും ഒക്കെ എനിക്കൊന്ന് ഇമോഷണൽ ആവണ്ടേ ശ്രീ മോളെ വിഷമിക്കരുത് എല്ലാം ശരിയാവും എല്ലാം മടത്തിൽ ആര് നിൽക്കണോ ആര് പോണോ എന്ന് തീരുമാനിക്കുന്നത് ഇളയമേ അല്ല പറഞ്ഞു വിടാനുള്ള അധികാരം അച്ചമ്മയ്ക്ക് മാത്രമാണ്.